സഞ്ജു, സഞ്ജു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു, ഐ ആം പ്രെഗ്നന്റ്. ഞാൻ പ്രെഗ്നന്റ് ആണ്. നീ എന്താ ആളക്കളിയാക്ക? ഈ ബർഗർ കഴിക്കുന്നെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിലവിളിച്ച് വളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന്? സഞ്ജു, യു ഫിനിഷ് ദ ഷൂട്ട്, നമുക്കൊരു ഇടം വരെ പോകണം. സോ കൺഗ്രാചുലേഷൻസ് ആദ്ര, യു ആർ പ്രെഗ്നന്റ്. ഓക്കെ ഓക്കെ. എന്തൊക്കെ? ഞാൻ കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ്. ഞാൻ വിചാരിച്ചു സെക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഘവത്തിലാണല്ലോ. പിറ്റേ ദിവസം എൻ്റെ അമ്മ ഒന്ന് വീണു, കൈ ഒടിഞ്ഞു. അമ്മേനെ നോക്കുന്ന തിരക്കിൽ ഞാൻ ആ പില്ല് കഴിക്കാൻ മറന്നു. എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഐ ഹാവ് നോട്ട് ഈവൻ ടോൾഡ് ഹിം. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. യു ആർ 32. കല്യാണം കഴിക്കുകയാണെങ്കിൽ യു കെൻ കീപ് ദ ബേബി. അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അബോർട്ട് ചെയ്യാനാണോ ഉദ്ദേശം? വെൽ, ആദരക്കിപ്പോൾ 1.5 മാസമായിട്ടല്ലോ. അതുകൊണ്ട് വേറെ പ്രൊസീജിയറൊന്നും വേണ്ട. ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം, ഇത് രാത്രി കഴിച്ചാൽ മതി. 2 ദിവസം നല്ല പെയിൻ ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. താങ്ക്സ്. ആദ്ര, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയൊക്കെ ഒപ്പിച്ചെന്ന്. എത്ര വലിയ ഫ്രണ്ടാച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. എന്നാ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇല്ല ഇല്ലേ, എന്തില്ലെന്ന്? നീ നിന്റെ വെപ്രാളം ഒന്ന് നിർത്തൂ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ആർ യു ഇൻ ലവ് വിത്ത് ഹിം? ഇറ്റ് വാസ് ജസ്റ്റ് വൺ നൈറ്റ്. നിന്റെ അമ്മയ്ക്ക് അറിയോ ഇത്? നോ. പാവ, ആന്റി ഇതറിഞ്ഞ എത്ര സ്ട്രെസ്ഡ് ആവും. നീ എപ്പോഴാണ് ആന്റിയോട് പറയുന്നത്? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ട്. നിന്റെ വെപ്രാളം കണ്ടാ തോന്നുന്നു നീയാ പ്രെഗ്നന്റ് എന്ന്. ഐ ആം ടെൻസ്ഡ്. സത്യം പറഞ്ഞ എനിക്കിപ്പോ നിന്നോട് ലേശ അസൂയ. ഞാനവനെ മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാ. വാട്ട്? കുറച്ച്, പക്ഷെ അവൻ വീണില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനാവാൻ പോവാന്നുള്ളത്. എനിക്ക് വേണ്ട. വാട്ട്? ജസ്റ്റ് വൺ? ഓ, അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ പറയില്ല. ഷീസ് പ്ലാനിംഗ് ടു കീപ് ദി ബേബി. Tell you something. Parnyo. I'm pregnant.
ലെറ്റ്സ് ഗോ ഹോം ആൻഡ് സ്പീക്ക്. ഒരു ചായ കുടിച്ചാലോ? വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ. അനന്ത് ഇബ്രാഹിം ഈസ് എ മ്യൂസിഷ്യൻ. അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദിവസം? നിനക്കതൊക്കെ തമാശയാണോ? അമ്മ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഹൗ കൻ യു ജസ്റ്റ് സേ ദാറ്റ് ദിസ് ജസ്റ്റ് ഹാപ്പൻഡ്? നിനക്കറിയാലോ, സാധാരണ അമ്മമാരെ പോലെ അല്ല ഞാൻ. എനിക്കെല്ലാം മനസ്സിലാവും. ഐ നോ ദാറ്റ് ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ആദി. അമ്മ, ടീ തകളി. താങ്ക് യു അണ്ണ. ആദി, നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണണം. ഞാനൊരു ഡോക്ടറെ കണ്ടു, അവരെനിക്ക് അബോർഷൻ പില്ലും തന്നു. പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് കുട്ടിയെ വേണം. സോ ആർ യു ഗെറ്റിംഗ് മാരീഡ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും താല്പര്യമില്ല. പിന്നെ എന്തിനു ഞാൻ കല്യാണം കഴിക്കണം? അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത്. പക്ഷെ നീ ജനിച്ചപ്പോ ഞാനും നിന്റെ അച്ഛനും ലീഗലി മാരീഡ് ആയിരുന്നു. ഇപ്പോഴും പേരണെങ്കിലും അങ്ങനെയാണ്. നിനക്ക് കുട്ടിയെ വേണമെന്ന് എന്ത് ഇത്ര വാശി? ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് എ ചൈൽഡ്. ബട്ട് ദിസ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ എ ലൈഫ് ടൈം. എനിക്കറിയാം അമ്മ, എനിക്കറിയേണ്ടത് അമ്മ എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. എന്നാ മച്ചാ, നീ ആ പ്രശ്നത്തെ ഇതുവരെ വിട്ടുപോയില്ലേ? ഇതൊക്കെ നോർമലാണ്. നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. നിന്റെ അപ്പനെ ഇത്ര വലിയ റബ്ബർ മോലായിട്ടും സമയത്ത് നീ റബ്ബർ മാറുന്നില്ലേ, അതല്ലേ പണിക്ക് കിട്ടി? നിനക്കൊക്കെ തമാശ. ഐ ആം ഷൂട്ടിംഗ് ബ്രിക്സ് മാൻ. നീ ഒരു കാര്യം ചെയ്യ്, അവളോട് ആ ബോട്ട് ചെയ്ത് കളയാൻ പറയും. അതാണ് പ്രശ്നം. അവളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ. അതിനവള് നിന്നെ നിർബന്ധിക്കുന്നുണ്ടാ കല്യാണത്തിന്? മോനെ, അതിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അവള് പ്രഷറൈസ് ചെയ്യില്ല. പക്ഷെ അവളുടെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞു. അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? വാട്ട് നോൺസെൻസ് യു ഗൈസ് ആർ ടോക്കിംഗ്. നിനക്ക് എന്തിനാണ് ഇത്ര വലിയ കുറ്റബോധം? നീ അവളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ലോ. യു ബോത്ത് ആർ റെസ്പോൺസിബിൾ. ഹലോ ഹലോ, എന്താ ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന്. എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള്. യു നോ വോട്ട്, എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നാ. കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം പോലുമില്ലെന്ന് അവക്ക് നല്ല ബോധ്യമുണ്ട്. നീ എവിടെ ഇരിക്കണേ? അകത്തേക്ക് വാ. കാണാല്ലോ, ഒരു ഏജൻസി മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് വന്നിരിക്കുക. Tell me where you are. നേരെ നോക്ക്. ഹലോ ഹലോ ആദി. വൈ വെയിറ്റിംഗ് ഫോർ സഞ്ജന? ഇതിന് എത്ര ഡ്രാമ? കാണുന്നു പറഞ്ഞാ പോരായിരുന്നു. വാട്സ് ദ ഡീൽ? എല്ലാത്തിനും ഉത്തരം തരേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്ക്യൂസ് മീ മാം, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. Tell me, why do you want this baby? Sir, order please sir. One ultra strong espresso for me and one cappuccino for the lady. Okay sir. Adu venda. Just make an orange juice for her. Okay sir. Thank you. Thank you sir. Excuse me? Yes ma'am. Can you ask me what I want? Oh, sorry ma'am. Cancel that. Okay. What do you want ma'am? One orange juice. Okay, ഇപ്പോ പറ. നിനക്ക് എന്തിനായി കുട്ടി? അതെന്റെ തീരുമാനം. ഇറ്റ്സ് മൈ ബോഡി, മൈ ചോയ്സ്. പക്ഷേ ഇത് എന്റെയും കുട്ടിയാണ് ആതിര. തനിക്ക് ഉറപ്പുണ്ടോ? ലിസൺ ഇബ്രാഹിം, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഡ്രാമ. സോ വാട്ട്സ് യുവർ പ്രോബ്ലം? എന്റെ പ്രോബ്ലം ഇത്രേ ഉള്ളൂ, എനിക്ക് എന്റെ കുട്ടി ജീവിതകാലം മൊത്തം ഒരു ബാസ്റ്റർഡായിട്ട് ജീവിക്കുന്നത് കാണാൻ പറ്റില്ല. ഓക്കെ ശരി, ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാ ചെയ്തതെന്ന് പറഞ്ഞാ പോരെ. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഡു യു? മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം. ഇറ്റ്സ് മൈ ബേബി ആതിര, വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതിന് ഞാൻ തന്നോട് ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞില്ലല്ലോ. ഐ ആം പെർഫെക്റ്റ്ലി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ചൈൽഡ് ബൈ മൈ സെൽഫ്. ലെറ്റ് മീ മേക്ക് തിങ്സ് ക്ലിയർ, ഓക്കെ? എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്കതിന് പറ്റില്ല. പിന്നെ തന്റെ ഡ്രാമയൊക്കെ അതിനു വേണ്ടിയാണെങ്കിൽ ഐ ആം റിയലി സോറി. യു നോ, ലിസൺ ടു മീ ലൗഡ് ആൻഡ് ക്ലിയർ, എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എക്സ്ക്യൂസ് മീ, just put that down. Sorry. Don't you dare order me around, Abraham. This conversation is over.